വടക്കാഞ്ചേരി നഗരസഭ 2022-23 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് പദ്ധതി പ്രകാരം ലാപ്ടോപ്പ് വിതരണം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭ 2022-23 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് എന്ന പദ്ധതി പ്രകാരം ലാപ്ടോപ്പ് വിതരണം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ഹാളിൽ ചൊവ്വാഴ്ച നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായും ഐ ടി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം നടത്തുന്ന വിദ്യാർത്ഥികളെയാണ് ഈ ലാപ്ടോപ്പ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായി നമ്മളിവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തവണത്തെ പദ്ധതിയിൽ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അത് 20 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നു. നമ്മുടെ മുനിസിപ്പൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി ചർച്ച ചെയ്ത് വടക്കാഞ്ചേരി നഗരസഭാ അതിർത്തിക്കകത്ത് വരുന്ന മുനിസിപ്പൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ നഗരസഭയുടെ അധികാര പരിധിയിൽ വരുന്ന ഏകദേശം 6 ഹൈസ്കൂളുകൾ, അതോടൊപ്പം തന്നെ 18 വരുന്ന മറ്റ് സ്കൂളുകൾ, എൽ പി സ്കൂളുകളും അതോടൊപ്പം തന്നെ യു പി സ്കൂളുകളും ഉൾപ്പെടെ വരുന്ന മറ്റു സ്കൂളുകളും കൂടി ചേർന്നിട്ടുള്ള സ്കൂളുകളാണ് നഗരസഭ പരിധിയിൽ വരുന്നത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എ എം, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. VCV News, വടക്കാഞ്ചേരി.